ഓക്കെ ഇനി അടുത്ത ചാപ്റ്റർ ദി ജീനസ് ആൻഡ് ഓർഡർ ഓഫ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ ജസ്റ്റ് ഡെഫിനിഷൻ ലെറ്റ് എഫ് ബി ആൻ എൻറ്റയർ ഫംഗ്ഷൻ വിത്ത് സീറോസ് എ വൺ എ ടു എക്സെട്ര റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി ആൻഡ് അറേഞ്ചസ് അറ്റ് ദാറ്റ് മോഡുലസ് ഓഫ് എ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ദെൻ എഫ് ഈസ് ഓഫ് ഫൈനൈറ്റ് റാങ്ക് ഇഫ് ദർ ഈസ് ആൻ ഇൻറ്റിജർ പി സച്ച് ദാറ്റ് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എൻ റേസ് ടു മൈനസ് പി പ്ലസ് വൺ ലെസ് ദാൻ ഇൻഫിനിറ്റി അതായത് മോഡുലസ് ഓഫ് എ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ദെൻ എഫ് ഈസ് ഓഫ് ഫൈനൈറ്റ് റാങ്ക് എഫിനൊരു ഫൈനൈറ്റ് റാങ്ക് ആണ് അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ഇസ് എൻ ഇൻറ്റിജർ ഇൻറ്റിജർ പി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എൻ റേസ് ടു മൈനസ് പി പ്ലസ് വൺ ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതാം ഇഫ് പി ഇസ് ദി സ്മോളസ്റ്റ് ഇൻറ്റിജർ സെറ്റ് ദാറ്റ് ദിസ് ഓക്കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ഇൻറ്റിജർ ആണ് ദെൻ എഫ് ഈസ് സെറ്റ് ടു ബി എ റാങ്ക് ഓഫ് എഫ് പി എന്ന് പറഞ്ഞൊരു സ്മോളസ്റ്റ് ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എഫിന് അതൊരു എഫ് ഈസ് സെറ്റ് ടു ബി സെറ്റ് ടു ബി ഓഫ് റാങ്ക് പി എഫിന് റാങ്ക് പി ആണെന്ന് പറയാം എ ഫംഗ്ഷൻ വിത്ത് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോസ് ആസ് റാങ്ക് സീറോ അതായത് ഒരു ഫംഗ്ഷനിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ അതിൻ്റെ റാങ്ക് എന്തായിരിക്കും സീറോ ആയിരിക്കും എ ഫംഗ്ഷൻ ഈസ് ഓഫ് ഇൻഫിനിറ്റ് റാങ്ക് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ നോട്ട് ഓഫ് ഫൈനൈറ്റ് റാങ്ക് ഇപ്പോൾ അഥവാ ഇൻഫിനിറ്റ് റാങ്ക് ആണെങ്കിൽ അതൊരിക്കലും എന്താവില്ല അതൊരു ഫൈനൈറ്റ് റാങ്ക് ആയിട്ട് മാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ അതിൻ്റെ ഫൈനൈറ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു പീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷനിൽ പീനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ റാങ്ക് ഉള്ളത് ഓക്കെ അടുത്ത ഡെഫിനിഷൻ ദെൻ അടുത്ത ഡെഫിനിഷൻ ലെറ്റ് എഫ് ബി ആൻ എൻ്റെ ഫംഗ്ഷൻ ഓഫ് റാങ്ക് പി വിത്ത് സീറോസ് എ വൺ എ ടു എക്സെട്ര എ എൻ ദെൻ ദി എ വൺ എ ടു എക്സെട്ര സോറി എ എൻ ഒന്നുമില്ല ദെൻ ദി പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഇൻ 2.3 ഈസ് സെറ്റ് ടു ബി ആൻ സ്റ്റാൻഡേർഡ് ഫോം ഫോർ എഫ് അപ്പോൾ 2.3 എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ വെച്ചാൽ പി ഓഫ് സെഡ് ഈക്വൽ ടു പ്രൊഡക്റ്റ് എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇ പി ഓഫ് സെഡ് ബൈ എ എൻ ആണ് ഓക്കെ ഇ പി സെഡ് ബൈ എ എൻ ഇതിൽ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ് റാങ്ക് പി ആണ് ദെൻ ദി കനോണിക്കൽ പ്രൊഡക്റ്റ് പി ഇൻ പി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നതാണിത് ഓക്കെ കനോണിക്കൽ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ആൻഡ് എൻറ്റയർ ഫംഗ്ഷൻ എഫ് ഹാസ് ഫൈനൈറ്റ് ജീനസ് ഇഫ് എഫ് ഹാസ് ദി ഫൈനൈറ്റ് റാങ്ക് ആൻഡ് ഇഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റേസ് ടു എം ഇ റേസ് ടു ജി ഓഫ് സെഡ് പി ഓഫ് സെഡ് അതായത് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫിന് നമ്മൾ ഫൈനൈറ്റ് ജീനസ് എന്ന് വിളിക്കണമെങ്കിൽ ആ എഫിന് എന്തായിരിക്കും ഒരു ഫൈനൈറ്റ് റാങ്ക് ആയിരിക്കും അതേപോലെ തന്നെ ആ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റേസ് ടു എം ഇ റേസ് ടു ജി ഓഫ് സെഡ് പി ഓഫ് സെഡ് എന്നുള്ള ഈ ഒരു ഫോമിൽ ആയിരിക്കും ഉണ്ടാവുക വേർ പി ഇസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമാണ് ആൻഡ് ജി ഇസ് എ പോളിനോമിയൽ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിനോമിയൽ ആണ് ഇഫ് പി ഇസ് ദി റാങ്ക് ഓഫ് എഫ് ആൻഡ് ക്യൂ ഇസ് ദി ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ജി അതായത് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിൻ്റെ റാങ്ക് ആണ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂ ഈക്വൽ ടു മാക്സിമം ഓഫ് പി കോമ ക്യൂ അതായത് ഒരു എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റാങ്കും റാങ്കിൻ്റെയും അതേപോലെ പോളിനോമിയൽ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് അതിൻ്റെ ഡിഗ്രിയുടെയും മാക്സിമം ആണ് നമുക്ക് മ്യൂ എന്നെടുക്കുക അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ജീനസ് ഓഫ് എഫ് എന്ന് പറയാം ഓക്കെ ജീനസ് ഓഫ് എഫ് ദ നെക്സ്റ്റ് തിയർ ആണ് ലെറ്റ് എഫ് ബി ആൻ എൻറ്റയർ ഫംഗ്ഷൻ ഓഫ് ജീനസ് മ്യൂ ഫോർ ഈച്ച് പോസിറ്റീവ് നമ്പർ എ ഫോർ ഈച്ച് പോസിറ്റീവ് നമ്പർ ആൽഫ ദർ ഈസ് എ നമ്പർ ആർ നോട്ട് സച്ച് ദാറ്റ് ഫോർ മോഡുലസ് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ആർ നോട്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ എക്സ്പോണൻഷ്യൽ ഓഫ് ആൽഫ ബൈ ആൽഫ ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് റേസ് ടു എൻ പ്ലസ് വൺ അപ്പോൾ എഫ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ് അതിൻ്റെ ജീനസ് എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് ഫോർ ഈച്ച് പോസിറ്റീവ് നമ്പർ ഏതൊരു പോസിറ്റീവ് നമ്പർ ആൽഫ എടുത്താലും ഒരു ആർ നോട്ട് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞത് ആർ നോട്ടിനേക്കാളും വലുതാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞത് ഇ റേസ് ടു ആൽഫ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വണ്ണിനേക്കാളും ചെറുതായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ജസ്റ്റ് അതിൻ്റെ പ്രൂഫ് നോക്കാം സിൻസ് എഫ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ ഓഫ് ജീനസ് മ്യൂ എഫ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ് അതിൻ്റെ ജീനസ് എന്ന് പറഞ്ഞത് മ്യൂ ആണ് ദെൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റേസ് ടു എം എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെഡ് റേസ് ടു എം ഇ റേസ് ടു ജി ഓഫ് സെഡ്
इंटू प्रोडक्ट एन ईक्वल टू वन टू इंफिनिटी ई म्यू ऑफ सेट बै ए एन वे जी इस ए पॉलिनोमियल ऑफ डिग्री लेस दैन और ईक्वल टू म्यू जी एंड म्यूने कुटे डिग्री पॉलिनोमियल म्यू जी नोटिस दैट इफ मॉडुलस ऑफ सेट इज वण बै टू मॉडुलस ऑफ सेट वण बै टू then f of z equal to z raised to m e raised to g of z product n equal to 1 to infinity e mu of z by an namukku ezhuthan pattum ipo nammal kore pravashe e nu parana oru ee oru factor nokkanu appo e nu vanittundengil e p of z nu vanittundengil meaning 1 by z into e raised to exponential of z plus z square by 2 plus etc plus z raised to p z raised to p by p ഇതാണ് എന്ത് e p of z എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോ z ന് പകരം z ആയതുകൊണ്ടാണ് z z സ്ക്വയർ z raised to p എന്നൊക്കെ വന്നത് ദെൻ ഇവിടെ വരുന്ന z by a n ആണ് സോ അതിനനുസരിച്ച് നമ്മൾ z ന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക z by a n കൊടുക്കുക ഇവിടെ 1 minus z എന്നുള്ളിടത്ത് 1 by 1 minus z by a എന്ന് വരും ഇവിടെ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീനസ് അതായത് അതിന്റെ എന്ത് റാങ്കും ഡിഗ്രിയും വരുന്നതും ഓക്കേ ഇഫ് മോഡുലസ് ഓഫ് z less than 1 by 2 ആണ് then log modulus of e mu of z equal to namak engane ezhudam exponential aanu varunathu e mu z varana exponential aanu varunathu so nammal real part of e p of z inde log kodukumbo namak idini log kodukumbo namak endu varum namak aavashyam enda namak kittanda enda ithrim bhagana okay appo adu kittan vendittu nammal real part aanu choose cheynathu സോ അതിന് മുന്നേ ലോഗ് ഈ മ്യൂ ഓഫ് സെഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മ്യൂ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ വൺ മൈനസ് സെഡ് അപ്പം ലോഗ് വൺ മൈനസ് സെഡ് ഓഫ് ലോഗ് ഇ റേസ് ടു സംതിങ് അപ്പം എന്ത് വരുന്നു റിയൽ പാർട്ട് ഓഫ് ലോഗ് വൺ മൈനസ് സെഡ് പ്ലസ് സെഡ് പ്ലസ് ബാക്കിയൊക്കെ അതേപോലെ എഴുതാം ഓക്കെ സെഡ് റേസ് ടു മ്യൂ ബൈ മ്യൂ ഇവിടെ മ്യൂ ആണ് ഇ പിയുടെ പകരം കിടക്കുന്നത് സോ ഈ മ്യൂ സെഡ് റേസ് ടു മ്യൂ ബൈ മ്യൂ എന്ന് വരും ദൻ റിയൽ ഓഫ് ലോഗ് ഓഫ് വൺ മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വൺ മൈനസ് വൺ ബൈ മ്യൂ പ്ലസ് വൺ സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ മൈനസ് വൺ ബൈ മ്യൂ പ്ലസ് ടു സെഡ് റേസ് ടു മ്യൂ പ്ലസ് ടു പ്ലസ് എക്സെട്ര നമുക്ക് എഴുതാം ഓക്കെ ലോഗിൻ്റെ ടേംസിലാക്കിയിട്ട് നമ്മൾ എഴുതി ബാക്കിയുള്ള ടേംസൊക്കെ എന്തായാലും പോയി ക്യാൻസൽ ചെയ്ത് പോയി ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ നമ്മൾ ഔട്ട് സൈഡിൽ എടുക്കുക ദെൻ വൺ ബൈ മ്യൂ പ്ലസ് വൺ പ്ലസ് മോഡുലസ് ഓഫ് സെഡ് മ്യൂ പ്ലസ് ടു പ്ലസ് എക്സെട്ര എന്ന് വരും ദാറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് മ്യൂ പ്ലസ് വൺ ഇൻറ്റു വൺ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം മ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് മ്യൂ പ്ലസ് വൺ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എന്നാണ് പറഞ്ഞത് മോഡുലസ് ഓഫ് സെഡ് വൺ ബൈ ടു ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ മോഡുലസ് ഓഫ് സെഡ് വൺ ബൈ ടു എന്ന് കൊടുക്കുക ദെൻ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ലെസ് ദാൻ അത് ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് മാറിപ്പോവാണ് അപ്പോൾ വൺ പ്ലസ് ഇവിടെ എന്ത് വരും വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും ആൻഡ് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ടു മോഡുലസ് ഓഫ് സെറ്റ് മ്യൂ പ്ലസ് വൺ വരും അങ്ങനെ വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് അതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം വൺ ആൻഡ് കോമൺ റേഷ്യോ വൺ ബൈ ടു എന്ന് വരുന്നത് ഓക്കെ സോ എ ബൈ വൺ ബൈ ടു അവിടെ കോമൺ റേഷ്യോ വൺ ബൈ ടു ആണ് സി ലെസ് ദാൻ വൺ ആൻഡ് എ ബൈ വൺ മൈനസ് ആർ എന്ന് വരും സോ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ടു എന്ന് വരും വൺ ബൈ വൺ മൈനസ് വൺ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ടു എന്ന് വരും സോ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ടു ആണ് ഇവിടെ ടു മൈനസ് വൺ സോ വൺ ബൈ ടു എന്നാണ് വരും സോ വൺ ബൈ വൺ മൈ വൺ ബൈ ടു എന്ന് വരും വൺ ബൈ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ടു എന്നാണ് ആൻസർ ടു സോ ഇസ് ഈക്വൽ ടു ടു മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ വരും ഓൾസോ ഈ മ്യൂ ഓഫ് സെഡ് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ലോഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടോടത്തും ഇവിടെ ലോഗ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പോൺഷൻ കൊടുക്കാം ദെൻ ഈ റേസ് ടു ലോഗ് എന്ന് വരും സോ ഈ മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ഈക്വൽ ടു വൺ പ്ലസ് മോഡുലസ് ഓഫ് സെഡ് എക്സ്പോണൻഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ ഡിവൈഡഡ് മ്യൂ എന്ന് വരും ദാറ്റ് ഈസ് ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് വൺ പ്ലസ് മോഡുലസ് ഓഫ് സെഡ് പ്ലസ് മോഡുലസ് ഓഫ് സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ മ്യൂ എന്ന് വരും ഹെൻസ് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് മോഡുലസ് ഓഫ് ഈ റേസ് ഈ മ്യൂ സെഡ് ഓഫ് ഡിവൈഡഡ് മോഡുലസ് ഓഫ് സെഡ് മ്യൂ പ്ലസ് വൺ ദാറ്റ്സ് ഈക്വൽ ടു സീറോ എന്ന് വരും സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ സീറോ ദെൻ ദർ ഇസ് എ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ഒരു എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേറ്റർ ദാൻ സീറോ സീറോനേക്കാളും വലുതായിട്ടുള്ള ഒരു എ ചൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ ആറിന് ചൂസ് ചെയ്തു ദെൻ ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു
എ ഇൻറ്റു അതായത് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്തു ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ. മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ ആറിനേക്കാളും വലിയ ഫംഗ്ഷൻ ആണ്. ബട്ട് ഓൺ സെഡ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം 1/2 to R. മോഡുലസ് ഓഫ് സെഡ് ഡിഫൈൻ ചെയ്യുന്നത് 1/2 to R ഇടയിലാണ്. ദെൻ ദി ഫംഗ്ഷൻ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മൈനസ് മ്യൂ പ്ലസ് വൺ ലോഗ് ഓഫ് അതായത് ഈ മ്യൂ പ്ലസ് വൺ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് മ്യൂ പ്ലസ് വൺ അല്ലേ താഴെയിൽ കിടക്കുന്നത്. സോ മൈനസ് മ്യൂ പ്ലസ് വൺ ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ഇസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് സെഡ് ഈക്വൽ ടു പ്ലസ് വൺ. 1/20 R എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ 1/20 R ഇടയിലാണ് എന്ത് കിടക്കുന്നത് സെഡ് കിടക്കുന്നത്. സോ സെഡ് ഈക്വൽ ടു പ്ലസ് വൺ ആവണ കേസിൽ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ എന്താവുള്ളൂ. നമ്മൾ നോക്കുക മൈനസ് മ്യൂ പ്ലസ് വൺ ആണ്. സോ മ്യൂ എന്ന് പറയുന്നത് സെഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ മ്യൂ എന്ന് പറയുന്നത് എന്താവും പാടില്ല സോറി സെഡ് എന്ന് പറഞ്ഞത് പ്ലസ് വൺ ആവുന്ന കേസിൽ മാത്രം നമ്മുടെ ഫംഗ്ഷൻ എന്താ വരുള്ളൂ കണ്ടിന്യൂസ് ആവില്ല. ബാക്കി എല്ലാ കേസിലും കണ്ടിന്യൂസ് ആണ്. വെറി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി അത് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. ആൻഡ് ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ബി ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ. നമ്മൾ എയ്ക്ക് പകരം ബി എന്ന് കൊടുത്തു. സോ 1/2 മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു R. ദെൻ കമ്പൈനിങ് 2.7 2.8 ആൻഡ് 2.9. 2.7 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഏതാ 2.7 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ്. അതേപോലെ 2.8 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ്. 2.9 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ്. സോ ആ മൂന്ന് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ. അതായത് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വണ്ണിൻ്റെ ആ ഒരു ടേം മാത്രം അവിടെ വയ്ക്കുക. ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു എം എന്ന് എടുത്തു. ഈ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഓഫ് 2, A, B. കാരണം ഒന്നിൽ നോക്കുക ഒന്നിൽ 2 ആണ് വരുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഈ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ നമുക്ക് എന്ത് വന്നു ഇവിടെ താ 2 എന്ന് വന്നു. 2.7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ഈക്വൽ ടു 2 മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ ആണ്. ഓക്കെ ഇവിടെ എന്ത് വന്നു 2.8 എന്ത് വന്നു ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ. അപ്പോൾ ഫസ്റ്റത്തേൽ 2 വന്നു, പിന്നത്തേൽ എ വന്നു, ഇവിടെ എന്ത് വന്നു ബി വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും മാക്സിമം ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എം ആയിട്ട് കാൽക്കുലേറ്റർ എം ആയിട്ട് കൊടുത്തത്. സിൻസ് സിഗ്മ എ മോഡുലസ് ഓഫ് എ എൻ റേസ് ടു മൈനസ് മ്യൂ പ്ലസ് വൺ ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. എന്തായാലും ഇനിയിപ്പോൾ സെഡിന് പകരം നമ്മൾ സീക്വൻസ് ആയിട്ട് എടുക്കുന്നത്. സോ അതിന് നമ്മൾ എ എൻ കൊടുത്താൽ നമ്മളുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായാലും എന്തായിരിക്കും ഇൻഫിനിറ്റിനേക്കാളും ചെറുതായിരിക്കും. ആൻഡ് ഇൻറ്റിജർ എൻ ക്യാൻ ബി ചൂസൺ സോ ദാറ്റ് നമ്മളൊരു ഇൻറ്റിജർ അതേപോലുള്ള ചൂസ് ചെയ്യാണ്. ദെൻ അതെന്തായിട്ട് മാറും സിഗ്മ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എൻ പ്ലസ് വൺ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എൻ റേസ് ടു മൈനസ് മ്യൂ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആൽഫ ബൈ 4 എന്ന് വരും. ഓക്കെ ആൽഫ ബൈ 4 ബട്ട് യൂസിങ് 2.10 ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും സിഗ്മ എൻ ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു ഇൻഫിനിറ്റി ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് മോഡുലസ് സെഡ് ബൈ എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ ടു എൻ പ്ലസ് വൺ ബൈ വൺ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് സെഡ് ബൈ എ എൻ റേസ് ടു മ്യൂ പ്ലസ് വൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ 4 മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ വരും. അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ നമുക്കിവിടെ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 4 എന്നാണ് കിട്ടിയത്. ഓക്കെ അപ്പോൾ 2.10 യൂസ് ചെയ്യുക. ഇവിടെ ലോഗ് ഈ മ്യൂ ഓഫ് സെഡിന് പകരം നമ്മൾ എന്ത് ചെയ്തു ലോഗ് ഈ മ്യൂ ഓഫ് സെഡ് ബൈ എ എന്ന് കൊടുത്തു. ഓക്കെ സെഡ് ബൈ എ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചേഞ്ച് വരും എം മോഡുലസ് ഓഫ് സെഡ് ബൈ എ എൻ റേസ് ടു മ്യൂ പ്ലസ് വൺ എന്ന്. ഓക്കെ ഇവിടെ സെഡിന് പകരം എന്തായിട്ട് മാറി നമ്മളിപ്പോൾ ഇവിടെ സെഡിന് പകരം സെഡ് ബൈ എ എൻ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെഡിന് പകരം എന്തായിട്ട് മാറും സെഡ് ബൈ എ എൻ റേസ് ടു മ്യൂ പ്ലസ് വൺ ആവും. ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് എന്തിനേക്കാളും ചെറുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെഡ് ബൈ എ എൻ എന്ന് പറഞ്ഞാൽ എന്തിനേക്കാളും ചെറുതാന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 4 എമ്മിനേക്കാളും ചെറുതാണ്. സോ ആൽഫ ബൈ 4 ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ. അതായത് ഇവിടെ എ മോഡുലസ് ഓഫ് എ എൻ റേസ് ടു മൈനസ് മ്യൂ പ്ലസ് വണ്ണ് നമ്മൾ എന്ത് കൊടുത്തു ആൽഫ ബൈ 4 എന്ന് കൊടുത്തു. നൗ നോട്ടീസ് ദാറ്റ് ഇൻ ഡെറിവേഷൻ ഓഫ് 2.8 2.8 ഡെറിവേഷൻ നോക്കുകയാണെങ്കിൽ എ കുഡ് ബി ചൂസൺ ആസ് സ്മോളസ് ഡിസൈഡ് ബൈ ടേക്കിംഗ് R സഫിഷ്യൻ്റ്ലി ലാർജ്. നമ്മൾ A എന്ന് പറയുന്നത് ആറിനേക്കാളും ചെറിയ രീതിയിലാണ് ചൂസ് ചെയ്യുക. സോ ചൂസ് R1 ഗ്രേറ്റർ ദാൻ 0. നമ്മൾ എന്ത് ചെയ്തു R1 ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് ചൂസ് ചെയ്തു. സച്ച് ദാറ്റ് ലോഗ് മോഡുലസ് ഓഫ് ഈ മ്യൂ ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ 4 N മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് വൺ ഫോർ മോഡുലസ് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ R1. നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒരു എൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തെടുത്തു. ദെൻ ഇഫ് R2 ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് A1 R1 A2 R2 എക്സെട്ര A n R n ദെൻ സിഗ്മ എൻ ഈക്വൽ ടു 1 to N
log modulus of e mu z by a n less than or equal to alpha by 4 modulus of z raised to mu plus 1 for modulus of z is greater than r2. നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ സെറ്റ് ബൈ എ എൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എന്താ ഈ മ്യൂ ഓഫ് സെറ്റ് ആയി. അപ്പോൾ ഇവിടെ ഒരു എ എൻ്റെ കുറവുണ്ട്. ആ എന്നിന് പകരമാണ് നമ്മൾ ജസ്റ്റ് ഒരു ഡെമി വേരിയബിളായിട്ട് കാൽക്കുലേറ്റർ എൻ കൊടുത്തത്. സോ സെറ്റ് ബൈ എ എൻ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ബൈ 4 മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മ്യൂ പ്ലസ് 1 ആണ്. ഓക്കെ, ദെൻ കമ്പയറിങ് ദിസ് വിത്ത് 2.11, ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, 2.11 ആയിട്ട് കമ്പയർ ചെയ്യുക. 2.11 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ലോഗ് മോഡുലസ് ഓഫ് പി ഓഫ് സെറ്റ്, പി ഓഫ് സെറ്റ് പറഞ്ഞാൽ വേറൊരു ഡെമി വേരിയബിൾ ടു ദറ്റ്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലോഗ് മോഡുലസ് ഓഫ് ഇ മ്യൂ ഓഫ് സെറ്റ് ബൈ എ എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ 2 മോഡുലസ് ഓഫ് സെറ്റ് മ്യൂ പ്ലസ് 1 എന്ന്. അതായത് ഇവിടെ ഓൾറെഡി നമുക്ക് എന്തുണ്ട്, ഇവിടെ ഇപ്പോൾ നമുക്ക് ആൽഫ ബൈ 4 ഉണ്ട്. ഇതിന് ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, ആൽഫ ബൈ 4 മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മ്യൂ പ്ലസ് 1 നോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ആൽഫയും ക്യാൻസൽ ചെയ്ത് പോകും, സോറി ഫോറും ഫോറും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ആൽഫ ബൈ 2 മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മ്യൂ പ്ലസ് 1 വരും. സോ മോഡുലസ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആർ 2 ആകുമ്പോൾ, സിൻസ് ജി ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ, ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിനോമിയൽ ആണ് മ്യൂവിനേക്കാളും ചെറുതായിട്ടുള്ളത്. ദെൻ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി എം ലോഗ് മോഡുലസ് ഓഫ് സെറ്റ് പ്ലസ് മോഡുലസ് ഓഫ് ജി ഓഫ് സെറ്റ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മ്യൂ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എടുത്തു. സോ ദർ ഇസ് ആൻ ആർ 3 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എം ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് സെറ്റ് പ്ലസ് ജി ഓഫ് സെറ്റ് ഇസ് ലെസ് ദാൻ 1/2 റേസ് ടു ആൽഫ മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മ്യൂ പ്ലസ് 1 ടുഗദർ വിത്ത് ദിസ് റിയൽസ്. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എം ലോഗ് സെറ്റ് പ്ലസ് ജി ഓഫ് സെറ്റ് മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളതിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. ദെൻ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഇസ് ലെസ് ദാൻ ആൽഫ ഇൻറ്റു മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മ്യൂ പ്ലസ് 1 വരും. അപ്പം നമുക്ക് ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടി, അതായത് ഇതിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് അതായത് ഈ എം ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് സെറ്റ് ഇല്ലേ, ഇത് ഇതിന് ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കുക, 1/2 ആൽഫ മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു മ്യൂ പ്ലസ് 1 കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ലോഗ് മോഡുലസ് ഓഫ് സെറ്റ് ആണ് നമുക്ക് ആവശ്യം. സോ ലോഗ് മോഡുലസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലോഗ് മോഡുലസ് ഓഫ് ഇതിന് ത്രൂ ഔട്ടായിട്ട് ലോഗ് കൊടുക്കുന്ന നമ്മുടെ ഫങ്ഷൻ വേണം. സോ ലോഗ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, അവിടെ സെഡ് റേസ് ടു അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്താ വരിക, ബാക്കി വരിക ആൽഫ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് 1 ആണ്. ഫോർ മോഡുലസ് ഓഫ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ആർ നോട്ട്, ആർ നോട്ടിനേക്കാളും വലുതാണ് മാക്സിമം ഓഫ് ആർ 2 കോമ ആർ 3. ആർ 2 ആർ 3 എന്ന് പറഞ്ഞാൽ രണ്ട് കേസസ് ആണ്. ഇപ്പോൾ നമ്മളടുത്ത് മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ 2 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആർ 3 എന്നുള്ള കേസിൽ ബൈറ്റ്, അപ്പോൾ അതിനേക്കാളും മാക്സിമം വാല്യൂ ആയിട്ടാണ് നമ്മൾ എന്ത് വരിക, അതിലേതെങ്കിലും ഒരു മാക്സിമം വാല്യൂ ആയിട്ടാണ് നമ്മൾ മോഡുലസ് ഓഫ് സെറ്റ് ചൂസ് ചെയ്യുന്നത്. ബൈ ടേക്കിംഗ് ദ എക്സ്പോൺഷ്യൽ ഓഫ് ബോത്ത് സൈഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോൺഷ്യൽ കൊടുക്കുക, ദി ഡിസൈഡ് ഇനീക്വാലിറ്റീസ് ഒബ്റ്റെയിൻ. നമുക്ക് കിട്ടിയതിൽ നമ്മൾ എക്സ്പോൺഷ്യൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിച്ച ഇനീക്വാലിറ്റി കിട്ടും. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ, ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ആൽഫ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മ്യൂ പ്ലസ് 1 ആണ് കിട്ടിയത്. ഇതിൽ നമ്മൾ ഇ റേസ് ടു കൊടുക്കുക. സോ ഇ റേസ് ടു ലോഗ് എഫ് ഓഫ് സെഡ് ഇ റേസ് ടു ആൽഫ മോഡുലസ് ഓഫ് സെഡ് മ്യൂ പ്ലസ് 1 ആണ്. അപ്പോൾ ഇ റേസ് ടു കൊടുക്കുമ്പോൾ ഇത് കിട്ടും, അതേപോലെ ഇതും കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ ആ രണ്ടും കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഈ ആവശ്യമില്ല ഇക്വാലിറ്റി കിട്ടി. ഇവിടെ ആർ 1 ആർ 2 നമുക്ക് ചെയ്ത് നോക്കാം, കാരണം എല്ലാത്തിനും ഈക്വൽ എല്ലാത്തിനും ശരിയാവുണ്ടോ എന്ന് നോക്കിയതാണ്. ഓക്കെ, അടുത്ത ഡെഫിനിഷനാണ് എൻ്റെ ഫംഗ്ഷൻ എഫ് ഇസ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ ഇഫ് ദർ ഇസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് എ ആൻഡ് ആൻ ആർ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഇസ് ലെസ് ദാൻ എക്സ്പോൺഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എ ഫോർ മോഡുലസ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആർ നോട്ട് ഇഫ് എഫ് ഇസ് നോട്ട് ഓഫ് ഫൈനൈറ്റ് ഓർഡർ ദെൻ എഫ് ഇസ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ. അതായത് ഒരു എൻ്റെ ഫംഗ്ഷൻ എഫ് എടുക്കുകയാണെങ്കിൽ അതൊരു ഫൈനൈറ്റ് ഓർഡറാണ്. ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ എന്തായിരിക്കും, അതിനൊരു പോസിറ്റീവ് കോൺസ്റ്റന്റ് എ എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ഓൺ ആർ നോട്ട് സീറോനേക്കാളും വലുതായിട്ടുള്ള ഒരു ആർ നോട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞത് എക്സ്പോൺഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എനേക്കാളും ചെറുതായിരിക്കണം. എപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആർ നോട്ടിനേക്കാളും വലുതാവുമ്പോൾ, മോഡുലസ് ഓഫ് സെറ്റ് ആർ നോട്ടിനേക്കാളും വലുതാണെങ്കിൽ നമ്മളുടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് പറഞ്ഞാൽ എക്സ്പോൺഷ്യൽ ഓഫ്
എക്സ്പോണൻഷ്യൽ സെഡ് റേസ് ടു എനേക്കാളും എന്തായിരിക്കും ചെറുതായിരിക്കും. ഓക്കെ, ഇഫ് അങ്ങനെ അല്ലെങ്കിൽ എഫ് ഫൈനൈറ്റ് ഓർഡർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ എന്ന് പറയാം. ഓക്കെ, ഇഫ് എഫ് ഈസ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ ദെൻ ദി നമ്പർ ആൽഫ സോറി ലാംഡ ഈക്വൽ ടു ഇൻഫിമം ഓഫ് സെറ്റ് ഫോർ എ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ എക്സ്പോണൻഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എ. അത് ലാംഡ നമ്മൾ ഫൈനൈറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു നമ്പർ ലാംഡ എന്നിട്ട് വിളിച്ചു. ആ ലാംഡയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഇൻഫിമം വാല്യൂ ആണ്. എന്തിന്, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് എകളുണ്ടാവും, ആ എകളിൽ ഏറ്റവും ഇൻഫിമം വാല്യൂവിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ സഫിഷ്യൻ്റ്ലി ലാർജ് ഇസ് കോൾ ദി ഓർഡർ ഓഫ് എഫ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർഡർ എന്ന് വിളിക്കാം. ഓക്കെ, നോട്ടീസ് ദാറ്റ് ഇഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പോണൻഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എ ഫോർ മോഡുലസ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആർ എ ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ എ ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പോണൻഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു ബി. നോക്കുക, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു എനേക്കാളും ചെറുതാണ്. എപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് ആർ റേസ് ടു എനെ ആർ എനേക്കാളും വലുതാണെങ്കിൽ, ഈ ആർ എന്ന് പറഞ്ഞത് എന്തായാലും എന്തിനേക്കാളും വലുതായിരിക്കും, വണ്ണിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, ആൻഡ് ബി ഗ്രേറ്റർ ദാൻ എ, ബി എന്ന് പറഞ്ഞൊരു വാല്യൂ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് എനേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പോണൻഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു ബി. അതായത് ഈ ബിയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് എയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ പ്രൊപ്പോസിഷൻ ലെറ്റ് എഫ് ബി ആൻ എൻറ്റയർ ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് ഓർഡർ ലാംഡ. എഫ് എന്ന് പറഞ്ഞത് ഫൈനൈറ്റ് ഓർഡർ ലാംഡയിൽ ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പോണൻഷ്യൽ ഓഫ് മോഡുലസ് ഓഫ് സെറ്റ് ലാംഡ പ്ലസ് എപ്സിലോൺ എന്ന് പറയും. എപ്സിലോൺ ഒരു ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് പറഞ്ഞാൽ ഇ റേസ് ടു മോഡുലസ് ഓഫ് സെറ്റ് ലാംഡ പ്ലസ് എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും ഫോർ ഓൾ സെറ്റ്, ഏത് സെറ്റ് എടുത്താലും. വിത്ത് മോഡുലസ് ഓഫ് സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ സഫിഷ്യൻ്റ്ലി ലാർജ് വലിയൊരു സെറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. And a set can be found with modulus of set as a large as desired such that modulus of f of set is greater than or equal to e raised to exponential of modulus of set raised to lambda minus epsilon. ഇനിയിപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് സെറ്റ് ചൂസ് ചെയ്യുന്നത് ലാർജ് ആണ്, ഒന്നും കൂടി വലിയ ഒന്നും കൂടി വാല്യൂ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മോഡുലസ് ഓഫ് സെറ്റ് എന്തായിട്ട് മാറും, ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു ലാംഡ മൈനസ് എപ്സിലോൺ. അപ്പോൾ രണ്ട് കേസാണുള്ളത്, ഒന്ന് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ ഇ റേസ് ടു മോഡുലസ് ഓഫ് സെറ്റ് ലാംഡ പ്ലസ് എപ്സിലോൺ എന്നും, ഒന്ന് കേസ് എന്താ, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മോഡുലസ് ഓഫ് സെറ്റ് ലാംഡ മൈനസ് എപ്സിലോൺ. രണ്ട് കേസസ്സാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ഒരു പ്രൊപ്പോസിഷൻ ലെറ്റ് എഫ് ബി ആൻ എൻറ്റയർ ഫംഗ്ഷൻ ഓഫ് ഓർഡർ ലാംഡ. എഫ് എന്ന് പറഞ്ഞത് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ് ഓർഡർ ലാംഡയിൽ. ആൻഡ് ലെറ്റ് എം ഓഫ് ആർ ഈക്വൽ ടു മാക്സിമം. എം ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം, നമ്മൾ ഓർഡറാണ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇൻഫിമം ആണ് ചൂസ് ചെയ്യുന്നത്. ദെൻ എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് എഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് സെറ്റ് ദാറ്റ് മോഡുലസ് ഓഫ് സെറ്റ് ഈക്വൽ ടു ആർ. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ മോഡുലസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞത് ആറിനേക്കാളും ചെറുതാണ്, ചെറുതായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് സെറ്റ് ആറിനോട് ഈക്വൽ ആയിട്ടുള്ള കേസ് വരും, കാരണം ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഒരേ മാതിരിയല്ല വരിക, പല മാതിരി വരും, ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ആവും, ഒന്ന് ഈക്വൽ ആവും, അല്ലെങ്കിൽ എന്തായിരിക്കും ചെറുതായിരിക്കും. ഓക്കെ, അതിൽ ആ മോഡുലസ് ഓഫ് സെറ്റ് ഈക്വൽ ടു ആർ എന്നുള്ള കേസിൽ ഏറ്റവും വലിയ വാല്യൂ ആയിട്ട് നമ്മൾ എന്തിനു ചൂസ് ചെയ്തു, എം ഓഫ് ആറിന് ചൂസ് ചെയ്തു. ദെൻ ലാംഡ ഈക്വൽ ടു ലിമിറ്റ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി സുപ്രീമം ഓഫ് ലോഗ് ഓഫ് ലോഗ് ഓഫ് എം ഓഫ് ആർ ഡിവൈഡഡ് എം ആർ എന്ന് വരും. ഓക്കെ, ലോഗ് എം ഓഫ് ആർ ഡിവൈഡഡ് ലോഗ് ആർ എന്നാണ് എന്ത് വരുന്നത്, ലാംഡ ഡിഫൈൻ ചെയ്യുന്നത്. ലോഗ് ലോഗ് ഓഫ് എം ഓഫ് ആർ ഉണ്ട്, അതായത് ആദ്യം എം ഓഫ് ആറിൻ്റെ ലോഗ് കാണാം, എന്നിട്ട് അതിൻ്റെ ലോഗ് കാണാം. ഓക്കെ, ലോഗ് ലോഗ് എം ഓഫ് ആർ ഡിവൈഡഡ് ലോഗ് ആർ. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് ഇ റേസ് ടു സെഡ്. അതായത് രണ്ട് ലോഗ് രണ്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ലോഗിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത് എക്സ്പോണൻഷ്യൽ വരുന്നത്. സോ എക്സ്പോണൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് തരം എടുക്കും, രണ്ടെണ്ണം എടുക്കും. ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഓഫ് റിയൽ ഓഫ് ഇ റേസ് ടു സെഡ് ദാറ്റ്സ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് ഇ റേസ് ടു ആർ കോസ് തീറ്റ. കാരണം നമുക്ക് കോംപ്ലക്സ് നമ്പറിൽ അറിയാം അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇ റേസ് ടു ആർ കോസ് തീറ്റയാണ്. ഇഫ് സെഡ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ, സെഡ് ആർ ഇ റേസ് അതായത് പോളാർ ഫോമിൽ നമ്മളുടെ എഫ് ഓഫ് സെഡ് റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞത് എന്താണ് ഇ റേസ് ടു ആർ കോസ് തീറ്റയാണ്. ഹെൻസ് എം ഓഫ് ആർ ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് ഇ റേസ് ടു ആർ. എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മാക്സിമാണ്, അപ്പോൾ എക്സ്പോണൻഷ്യൽ ഓഫ് ഇ ഓഫ് ആർ
that log log of m of r divided log r varum, that's equal to m of r nu parnale exponential of er aanu. So log log of m of r parna exponential of e raised to r aanu. So exponential of e raised to r, then log 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 of exponential of e raised to r nu parna endu vera e raised to r nu varum. Sorry, ആദ്യം നമ്മൾ ഇ റേസ് ടു ആർ, ആദ്യം നമ്മൾ ഈ ലോഗ് ഇത്രയും ഭാഗത്തിന് കൊടുക്കും. അപ്പോൾ എക്സ്പോൺഷ്യൽ ഓഫ് ഇ റേസ് ടു ആണ്, ഈ എക്സ്പോൺഷ്യൽ ലോഗും കൂടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് വരും, ലോഗ് ഇ റേസ് ടു ആർ എന്ന് വരും. ഇനി നമ്മൾ ഇതും ഇതും കൂടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് വരും, ആർ എന്ന് ആൻസർ വരും. സോ ആർ ബൈ ലോഗ് ആർ എന്ന് വരും. ഓക്കെ, ദസ് എഫ് ഈസ് ഓഫ് ഇൻഫൈനൈറ്റ് ഓർഡർ. ഓൺ ദി അതർ ഹാൻഡ് അപ്പോൾ നമുക്ക് എന്ത് വരും, ഇഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് ഓർഡർ ആണ്, അങ്ങനെ ഇവിടെ ഡിനോമിനേറ്റർ ലോഗ് ആർ ആണ് വരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് അങ്ങനെ എല്ലാം നമ്മുടെ ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോൺഷ്യൽ ഓഫ് സെഡ് റേസ് ടു എൻ ആണെന്ന് വിചാരിക്കുക. ദെൻ മോഡുലസ് ഓഫ് ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോൺഷ്യൽ ഓഫ് റിയൽ പാർട്ട് ഓഫ് സെഡ് എൻ ആണ്. റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ആർ റേസ് ടു എൻ കോസ് എം തീറ്റി ആണ്. ഹെൻസ് എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സ്പോൺഷ്യൽ ഓഫ് ആർ റേസ് ടു എൻ എന്ന് വരും. ആൻഡ് സോ ലോഗ് ലോഗ് ഓഫ് എം ഓഫ് ആർ ഡിവൈഡഡ് ലോഗ് ആർ എന്ത് വരും, നോക്കി നോക്കാം നമുക്ക്, ലോഗ് ലോഗ് ഓഫ് എം ഓഫ് ആർ ഡിവൈഡഡ് ലോഗ് ആർ ഈക്വൽ ടു, ഇവിടെ എം ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോൺഷ്യൽ ഓഫ് ആർ റേസ്റ്റു എന്ന്. സോ ലോഗ് ഓഫ് എ എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു ആർ റേസ് ടു എൻ വരും. സോ ഇതും കൂടി ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വരും, ലോഗ് ഇ റേസ് ടു സോറി ലോഗ് ആർ റേസ് ടു എൻ എന്ന് വരും, ഡിവൈഡഡ് ലോഗ് ആർ എന്ന് വരും. ഓക്കെ, ലോഗ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ലോഗ് ആർ എന്ന് വരും, ലോഗ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ലോഗ് ആർ. അപ്പോൾ നമുക്ക് എന്തറിയാം, ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ലോഗ് എ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എൻ ലോഗ് ആർ എന്ന് എഴുതാം, ഡിവൈഡഡ് ലോഗ് ആർ. അപ്പോൾ ലോഗ് ആറും കൂടി ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എം എന്ന് കിട്ടും. ഓക്കെ, ആ അതെന്താണ്, അതിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫൈനൈറ്റ് ആവില്ല എന്ന് പറയാൻ കാരണം ആർ ബൈ ലോഗ് ആർ ആണ്. ലോഗ് ആർ എന്ന് പറഞ്ഞാൽ ലോഗിൻ്റെ വാല്യൂ നമുക്ക് ചിലപ്പോൾ ഇൻ സീറോ വരാം. ആർ ബൈ ലോഗിൻ്റെ വാല്യൂ ചിലപ്പോൾ നമുക്ക് എന്ത് വരാം, സീറോ എന്ന് വരാം. അപ്പോൾ സീറോ എന്ന് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആർ ബൈ സീറോ എന്ന് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ സീറോ വരുമ്പോൾ അത് ഇൻഫിനിറ്റ് വാല്യൂ വരും. സോ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ഓർഡർ വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ഈ ഒരു കേസ് നമുക്ക് ഇൻഫിനിറ്റ് ഓർഡറാണ് വരുന്നത്. എപ്പോൾ നമ്മളുടെ എം ഓഫ് ആറ് ഇ റേസ് ടു ആർ ആകുമ്പോൾ, അതല്ല നമ്മൾ സെഡ് റേസ് ടു എൻ ആണ്. ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞത് സെഡ് റേസ് ടു എൻ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ജീവിൻ്റെ ഓർഡർ പറഞ്ഞത് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ പറയുന്നത്. താങ്ക് യു.